ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഈവനിങ് ടു മോർണിംഗ് വരെയുള്ള റുട്ടീനാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ സമയം രാത്രി 8:30 ആയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ പിന്നെ പ്രയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ മോനെ പഠിപ്പിക്കാണ്ടിനും അതും കൂടി പഠിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ കിച്ചണിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇപ്പം ഇനി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അല്ലറ ചില്ലറ പണികളും കൂടി ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒരു 10-11 വരെ കിച്ചണിൽ തന്നെ ആയിരിക്കും ഉണ്ടാവില്ലേ. അപ്പോഴേക്ക് ഞാൻ അവർക്ക് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കട്ടെ എന്ന് വിചാരിച്ച്, കാരണം ഫുഡും കാര്യങ്ങളെല്ലാം കൊടുത്ത് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകലെല്ലാം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളിലേക്ക് നിൽക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അതാ രാത്രി ചപ്പാത്തിയാണ് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അരി അരച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ഉണ്ടാക്കുക. പിന്നെ അധികം ഇവിടെ ആരും ചോറൊന്നും രാത്രി ചോറ് തീരെ ആരും കഴിക്കില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തായാലും മസ്റ്റാണ് നമുക്ക് പിന്നെ രാത്രി അടുക്കളയിൽ കയറാന്നുള്ളത്. ചില നേരൊരു മടിയാണ്, പക്ഷേ ഇപ്പം പിന്നെ അതൊരു റുട്ടീനായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ഫുഡൊക്കെ അവിടെ വെച്ചുകൊണ്ട് പോയി കൊടുത്തതാണ്. പിന്നെ ഞാൻ ഈ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ് കേട്ടോ. അപ്പോൾ നാളെ നമുക്കൊരു ചെറിയൊരു പരിപാടി ഉണ്ട്, അതിന് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉന്നക്കായാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉന്നക്കായൻ്റെ ഒരു റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടില്ല. അപ്പം പിന്നെ അതും കൂടി ആവാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇപ്പം ഞാനൊരു 2 കിലോ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഉന്നക്കായ്ക്ക് പിന്നെ പഴം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പറയാം അധികം പഴുക്കും ചെയ്യരുത്, അധികം പച്ചയാവരുത്, അങ്ങനെയുള്ള പഴം വാങ്ങുക കേട്ടോ. കാരണം ഓവർ പഴുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴം ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടൂല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ലിറ്ററിൻ്റെ കുക്കറാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 1/4 ഭാഗം വെള്ളം ഒഴിച്ച് കൊടുത്തേനെ. പിന്നെ ലേശൊരു ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തേനെ കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരൊറ്റ വിസിലിട്ടിട്ടാണ് എടുക്കുന്നത്. പിന്നെ ആ വിസിൽ പോയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ കുക്കർ തുറക്കാവൂ കേട്ടോ. പിന്നെ അതിന് ശേഷം അത് തുറന്നതിന് ശേഷം വേഗം ഒരു സ്റ്റെയിനറിലേക്ക് ഇട്ടിട്ട് ആ ഒരു പഴം ഒന്ന് ഊറ്റിയെടുക്കുക. കാരണം ലേറ്റായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പഴം വെള്ളം കുടിച്ചു പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ പിന്നെ പഴം നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് രാവിലെ എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ, മീൻസ് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ പരിപാടിക്കൊക്കെ പോകാൻ ഉണ്ടെങ്കിൽ തലേ ദിവസം എന്തൊക്കെ ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നാളെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശയാണ്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും എനിക്ക് പോകാനുണ്ടെങ്കിൽ ഞാൻ ദോശ തന്നെ കേട്ടോ മസ്റ്റായിട്ടുണ്ടാകും. ദോശയിൽ ഇഡലിയാണ് ഞാൻ മസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത്. കാരണം അതാകുമ്പോൾ ആ ഒരു ഇഡലി നമുക്ക് കുക്കായി തീരുമ്പോഴേക്ക് നമുക്ക് വേറെ സൈഡിൽ ഒരുപാട് പണികളുണ്ടാവല്ലോ. അപ്പോൾ ആ പണികളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാനും പറ്റും. ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. പിന്നെ മക്കൾക്കും സ്കൂളിലേക്ക് പിന്നെ ലഞ്ചിന് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതാകുമ്പോൾ എന്താ പറയുക, നല്ലൊരു ഈസി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ് കേട്ടോ ഇഡലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ ആ ഒരു ഇഡലി നമ്മളിതൊക്കെ അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ ലേശം ഇതൊക്കെ മാവൊക്കെ അങ്ങനെ പറ്റി പിടിക്കില്ല. അപ്പോൾ അത് നമ്മളെത്ര ചിലപ്പം വെള്ളം ഒന്ന് ഒഴിച്ചാലൊന്നും അങ്ങനെ വരില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ബാലൻസുള്ള വെള്ളം കൂടി അതിലിട്ട് അടിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മിക്സി ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. പിന്നെ അത് പുളി കൊണ്ടുവന്നതാണ്. അപ്പോൾ പുളി ഞാൻ ബോട്ടിലാക്കി വെക്കാണ് കേട്ടോ. കാരണം രാവിലെ ഇതിനൊന്നും നേരം ഉണ്ടാവില്ല. രാവിലെ പോകുമ്പോൾ കറിയൊക്കെ വെച്ചിട്ടാണ് പോണത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ ഫില്ലിങ്ങിനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ സമയം പോകും. ആകെ ഒരു 3-4 സെക്കൻഡേ ഉണ്ടാവുള്ളൂ. പക്ഷേ രാവിലെ നമ്മളിങ്ങനെ എന്താ പറയുക, നമുക്ക് ഓടാനൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകാനൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഒരു 2-3 സെക്കൻഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര ഒരു വിലപ്പെട്ട ഒരു സമയമാണ്. അപ്പോൾ അത് വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഉന്നക്കായ ഇതവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ പോയി അപ്പം തന്നെ നമ്മളൊന്ന് ഊറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. കാരണം എനിക്ക് അതൊന്ന് ആ ഒരു കറക്റ്റ് സമയത്ത് എത്തേ വേണം, സംഭവങ്ങളൊക്കെ റെഡി ആവുകയും വേണം. അപ്പോൾ ഭയങ്കര ഒരു ടെൻഷനാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ രാവിലെ ഒരു പിന്നെ അങ്ങനെയൊക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ 4 മണിക്കൊക്കെ പുലർച്ചെ എണീറ്റ് അങ്ങനെ ചെയ്യലാണ്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല, രാത്രി തന്നെ എല്ലാം ചെയ്തു വെക്കും. പിന്നെ ആ ഒരു ടെൻഷൻ ഇല്ലാതെ നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് ഉറങ്ങുകയും ചെയ്യാം, നല്ല ഫ്രഷ് ആയിട്ട് എണീക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ലേശം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 തേങ്ങ എടുത്തേണ് കേട്ടോ. അതായത് ഒരു തേങ്ങ ഫുള്ളും പിന്നെ ഒരു 1/2 മുറി തേങ്ങയും എടുത്തേണ്. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മൾ നോൺ സ്റ്റിക്കിൽ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഗ്യാസിൽ വാട്ടുമ്പോഴും. കാരണം വെച്ചാൽ നമ്മൾ കുറച്ച് നേരം കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒരു ക്രിസ്പി ആയി പോട്ടോ. അപ്പോൾ ലേശം ഒന്ന് വാടി വരുമ്പോൾ തന്നെ ആ ഒരു പാൻ ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കിടന്നിട്ട് അങ്ങനെ കുറച്ചും കൂടി ഒന്നൊരു കുക്കായിക്കോളൂ. അപ്പോൾ അത് ആ ഒരു പാകത്തിനായി കിട്ടുകയും ചെയ്യും. മറ്റേതല്ലെങ്കിൽ നമ്മൾ തേങ്ങ ഓവറായിട്ട് ക്രിസ്പി ഒന്നിങ്ങനെ മുരിഞ്ഞു പോട്ടോ. ഒരു അവിലിൻ്റെ ഒക്കെ ഒരു പോലെ ആയിരിക്കും പിന്നെ തേങ്ങ ഉണ്ടാവൽ. അപ്പോൾ അതാ ഞാൻ ഇത് ചൂടോടൊക്കെ തന്നെ പഴം തൊലി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം പിന്നെ ആ ഒരു തൊലിയൊക്കെ അങ്ങോട്ട് നമുക്ക് പെട്ടെന്ന് കളയാൻ പറ്റുന്നുണ്ട്. കാരണം ഇത് ചൂടോടായിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു പിന്നെ എന്താ പറയുക, ചൂടോടാകുമ്പോഴാണ് പെട്ടെന്നൊരു കുഴക്കാനൊക്കെ പറ്റുക. ലേശം ചൂടുണ്ടാവുന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള
വിസ്ക് എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് നല്ല ഇതെല്ലാവരും കിച്ചണിൽ നിർബന്ധമായിട്ട് ഉണ്ടാവണം, കാരണം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇതിൻ്റെ വലുതുകൊണ്ട് ഞാൻ പിന്നെ ചെറുതാണ് വാങ്ങിയിട്ടുള്ളത്. നമുക്കിങ്ങനെ എന്തെങ്കിലും ഉടക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ഓംലെറ്റ് അടിക്കാനും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ കുഴക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ആ പഴത്തിൻ്റെ ഉള്ളിലുള്ള ഒരു കറുപ്പ് കളറുണ്ടല്ലോ, ഒരു നാര് പോലത്തെ, അതൊന്ന് പോക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാനിപ്പോൾ ഇവിടെ 2 കിലോ പഴമുള്ളതിനോണ്ട് പിന്നെ ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല, കാരണം അതുണ്ടെന്ന് ചോദിച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് കാണുമ്പോൾ ഒരു അഭംഗി മാതിരി ആയിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ എന്താ പറയുക, ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, കാരണം അത് ചെറിയൊരു പാത്രം ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ നല്ല സ്മൂത്തായിട്ട് കുഴക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് നല്ല ചെറിയ ബോൾസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കയ്യിൽ വെച്ചൊന്ന് ഇങ്ങനെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് പിന്നെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ പരത്തുന്നതിൻ്റെ മുന്നേ കയ്യിൽ ലേശ്വര് ഓയിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. ഇപ്പം കണ്ടില്ലേ നല്ല ആ ഒരു, അപ്പോൾ നമ്മൾ ആ ഒരു കുഴച്ചത് നല്ല സ്മൂത്തായിട്ട് നല്ലോണം കുഴച്ചത് നന്നായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് പരത്തി കിട്ടാൻ കഴിയുന്നത്. എന്നിട്ട് ഇങ്ങനെ കയ്യിൻ്റെ ആ ഒരു ചെറിയൊരു കുഴി പോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു പരത്തെല്ലാം ആക്കിയിട്ടില്ല. എന്നിട്ട് നമ്മൾ ഇതാ നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ എടുക്കുമ്പോൾ അധികം ഓവർ പഴം കട്ടില്ലാതിരിക്കുക കേട്ടോ, കാരണം അപ്പോൾ പിന്നെ പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കൽ. അപ്പോൾ ലേശം ഒരു വലിയ എന്താ പറയുക, തിന്നുമല്ല അധികം ഹാർഡും അല്ലാത്ത രീതിയിൽ ഈ ഒരു പഴം അങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതാ നല്ലോണം പിന്നെ തേങ്ങ ഒക്കെ ആ ഒരു ഫില്ലിംഗ് ഒക്കെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് 2 സൈഡിൽ നിന്നും മെല്ലെ അങ്ങനെ ഒന്നിങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ കയ്യിൽ നമ്മൾ ആദ്യം പിന്നെ എണ്ണയൊക്കെ സ്പ്രെഡാക്കിയതിനോണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ടിതാ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ശരിയാക്കി കൊടുത്തതിന് ശേഷം പിന്നെ സൈഡൊക്കെ നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടുന്നുണ്ട്. സംഭവം ഇതുണ്ടാക്കാൻ കുറച്ചൊരു ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ പഴം നിറച്ചതും പിന്നെ സമൂസയും കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന മാതിരി പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള, കാരണം ഈ ഒരു പഴം ഒന്ന് പരത്തിക്കിട്ടേണ്ട ഒരു താമസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചൊരു സമയം എടുക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് നമുക്ക് പിന്നെ മനസ്സിലൊരിത് ഉണ്ടാവില്ല ഉന്നക്കായി ഏതാണ് ഷേപ്പ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ പരത്തിയെടുക്കും ചെയ്യുക. പിന്നെ അറ്റത്തൊന്ന് ലേശ്വര് ആ ഒരു ലേശ്വര് എന്താ പറയുക, ഒരു കൂർത്ത് കിടക്കുന്ന പോലെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ആക്കി കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോമ്പിനൊക്കെയാണ് കേട്ടോ അധികം ഉണ്ടാക്കല്. നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഈ വഴിക്കൊന്നും പോകാറില്ല. നോമ്പിനാണ് അധികം ആൾക്കാരും, ഞാനൊക്കെ നോമ്പിനാണ് കേട്ടോ പലഹാരമൊക്കെ ഉണ്ടാക്കി പഠിക്കൽ. കാരണം അന്നൊരു പരീക്ഷണം കൂടിയാണ്, പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റും ആയിരിക്കും നോമ്പുള്ളപ്പോൾ. നോമ്പ് തുറക്കുമ്പോൾ അങ്ങനെ നല്ല പല പത്തിരിയും കറീനേക്കാളും നമുക്ക് ഇഷ്ടമുണ്ടാവില്ല, എല്ലാവർക്കും മക്കൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഇഷ്ടമുണ്ടാവില്ല ഈ ഒരു പലഹാരത്തിന് എന്നായിരിക്കും. അപ്പോൾ അതാ ഞാൻ 2 ഇങ്ങനെ ഒന്ന് കുഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തേക്കാൾ ഈസി ആയിട്ട് നമുക്ക് 2 ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായിട്ടുണ്ടെങ്കിൽ 2-3 ആകുമ്പോഴേക്ക് പിന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു 2 കിലോ പഴത്തിൽ എനിക്ക് പിന്നെ ഒരു പഴം ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, കാരണം കുക്കറിൽ കൊള്ളുന്നില്ല. അപ്പം പിന്നെ ഞാനത് അവിടെ തന്നെ വെച്ച് എനിക്ക് ഏകദേശം ഒരു പിന്നെ 30-32 പഴത്തിൻ്റെ അടുത്തോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാണ് കേട്ടോ. ഫ്രീസറിലൊന്നല്ല ഫ്രിഡ്ജിലേക്ക് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം അവിടെ വലിയൊരു പണി കഴിഞ്ഞ് ഇനി ബാക്കി ക്ലീൻ പിന്നെ പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ. ഒരു ഫുഡൊക്കെ കഴിച്ച പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പം അതും എല്ലാം കഴുകി വെച്ചിട്ട് വേണം നമുക്ക് പോയിട്ട് കിടക്കാൻ. കാരണം രാവിലെ വരുമ്പം അടുക്കള നല്ല ക്ലീനായിട്ടിരിക്കുക എന്നുള്ളത് എനിക്ക് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാരണം അതൊരു സുഖം തന്നെയാണ്. മറ്റേ നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റും പാത്രത്തിലൊക്കെ കാണാന്നുണ്ടെങ്കിൽ ഒരുപോലെയാണ്. അപ്പം ഈ പിന്നെ കിടക്കുന്നതിന് മുന്നേ നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യുക, നമ്മൾ എടുക്കുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ അതൊരു കുറച്ച് ടൈം നമ്മളൊരു വെള്ളത്തിലൊന്നിട്ട് വെക്കുക കേട്ടോ. കാരണം ഒരു 5-10 മിനിറ്റ് നമ്മൾ എല്ലാ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അടുക്കളയിൽ നിന്ന് തിരിഞ്ഞ് കളിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയം ലേശം ഇതൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ പറ്റുമെങ്കിൽ ലേശം സുർക്കയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, വിനാഗിറും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കാണുന്നില്ലേ, ഞാനിപ്പോൾ 2 പ്രാവശ്യം ഇട്ട വെള്ളം 2 പ്രാവശ്യം മാറ്റിയിട്ട വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതിൽ നിറച്ചും പൊടികളാണ്. അപ്പോൾ ഈ ഒരു പൊടിയോട് കൂടിയിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് മോർണിംഗിൽ പാത്രമൊക്കെ കഴുകാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു എന്തോ ഒരു സ്മെല്ലും ആ സ്ക്രബ്ബറിന് തന്നെ ഒരു ജാതി സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ നമ്മളെ വിശ്വസിച്ചിട്ടാണല്ലോ നമ്മളെ വീട്ടുകാർ, നമ്മളെ ഹസ്ബൻഡും മക്കളൊക്കെ ഫുഡ് കഴിക്കുന്നതൊക്കെ. അപ്പോൾ അവരെ അവർ എന്താ പറയുക, ഹെൽത്ത് നമ്മളെ നമുക്ക് അത്രയും ഒരു പ്രധാനപ്പെട്ടതാണ്. കാരണം അത് കാരണം അവർക്ക് വേറൊന്നും എന്താ പറയുക, വേറൊരു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ ഒരു സ്ക്രബ്ബറിൻ്റെ കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ദാ 11 o'clock ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടുക്കളയിൽ നിന്ന് ബൈ ബൈ പറഞ്ഞു പോവാണ്. ഇനി നെക്സ്റ്റ് മോർണിംഗ് ആണ് കേട്ടോ അടുത്തത് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു അപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ട് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ ഇന്ന് എണീക്കുന്ന പോലെ തന്നെ ഒരു പിന്നെ 5:45 എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ മുറ്റത്ത് വന്നിട്ട് ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഒരു കുളിർമുള്ള കാര്യമാണ് കേട്ടോ.
അപ്പോൾ അതാ നമ്മളെ ദോശ കരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ബേക്കിംഗ് സോഡയും അങ്ങനത്തതൊന്നും ചേർക്കലില്ല കേട്ടോ, കാരണം നമ്മളെ വയറിന് കംപ്ലൈൻ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് സദാ നമ്മൾ അരച്ച് വെക്കുന്ന തന്നെയാണ്. അപ്പോൾ അതങ്ങനെ ഒരു പൊങ്ങി വന്നോളും. പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഉപ്പ് തലേ ദിവസം ഇടാന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പുളിപ്പായിരിക്കും. അപ്പോൾ മക്കൾക്ക് വലിയ ഇഷ്ടമില്ല, അങ്ങനെ ഭയങ്കര ഓവർ പുളിയുള്ളത് മക്കൾക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇതാ ഞാൻ ചായയൊക്കെ വെള്ളം വെച്ചു കേട്ടോ, കാരണം ചായ കുടിച്ചിട്ട് ബാക്കി തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഫ്രഷായിട്ട് ആ ഒരു ചായ കുടിക്കുമ്പോൾ ഭയങ്കര എനർജിയാണ് കേട്ടോ. പിന്നെ അപ്പോഴേക്ക് ഞാൻ അവിടെ സൈഡിലേക്ക് ഇഡലി പിന്നെ ഇഡ്ഡലി ചപ്പ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ആ ഒരു ട്രയലൊക്കെ ഇഡലി ആക്കി വെക്കും ചെയ്യാം. അപ്പോഴേക്ക് ഞാൻ പിന്നെ ചായയിൽ അല്ല ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുമ്പോഴത്തേക്ക് ചായ ലേശം ഒന്ന് ചൂടാറിക്കോളും ചെയ്യും. അപ്പോൾ ഇതാ ഇഡലിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ നമ്മളെ ഉന്നക്കായി എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം കാണുന്നില്ലേ നല്ല ഒരു ഇതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നാസർക്ക് ദോശയാണ് കേട്ടോ വേണ്ടിയത്. അപ്പോൾ ഞാൻ വേഗം ഒരു 3-4 ദോശയും കൂടി ഒന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ തലേന്ന് അയലുണ്ടായിരുന്നു ബാക്കിയുള്ളത്. അപ്പോൾ അത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കറി വെക്കണം. പിന്നെ വാഷ് ചെയ്യാനുള്ളതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ തലക്ക് ദിവസം തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അലക്കിയിട്ടില്ല കേട്ടോ, കാരണം നമ്മളങ്ങനെ പിന്നെ അലക്കി പിന്നെ ആ ഒരു ഡ്രസ്സിന് എന്തായിട്ടുണ്ടെങ്കിലും ലേശം വെയിറ്റ് ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു ഡ്രമ്മിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആ ഒരു ഡ്രം ഇങ്ങനെ റെസ്റ്റ് പിടിച്ച് പോകാനൊരു ചാൻസ് ഉണ്ടെന്ന് ഞാൻ കേട്ടെ. പിന്നെ അതിന് ശേഷം ഞാനങ്ങനെ വെക്കാറില്ല കേട്ടോ. വെറുതെ നമ്മൾ അറിഞ്ഞും കൊണ്ട് നമ്മൾ വെറുതെ പിന്നെ സാധനം എന്താ പറയുക അതിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു ലൈഫ് ടൈം നിൽക്കുന്നത് ഇല്ലാതാക്കണ്ടല്ലോ. അപ്പോൾ തന്നെ നമ്മളെ ദോശ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് ലേശം ഒരു പിന്നെ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം സാധാരണ നമ്മൾ ആർക്കേജിയൊക്കെ ആണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആർക്കേജി ഇപ്പോൾ തീർന്നിട്ടുണ്ട്. ശരിക്കും നമ്മളിങ്ങനെ രാവിലെ തിരക്കിട്ട് പണിയെടുക്കുമ്പോൾ എനിക്ക് നമ്മളെ ഗോപികൻ്റെ ഒരു ഫിലിം ഉണ്ടല്ലോ വെറുതെ അല്ല ഭാര്യ എന്നുള്ളത്, അത് ആ ഒരു സീനാണ് എപ്പോഴും ഓർമ്മ വരില്ല. ശരിക്കും നമ്മളൊക്കെ ഒരു നമ്മളെ എല്ലാ ഒട്ടുമിക്ക വീട്ടമ്മമാരെയും ജീവിതമാണ് ആ ഒരു കാണിക്കുന്നത്. കാരണം നമ്മൾ തിരക്ക് ഭയങ്കര സ്പീഡിലാണ് നമ്മൾ രാവിലെ പണിയെടുക്കൽ. ഇത് എന്താ പറയുക, നമ്മൾ ഈ പുരുഷന്മാരെ സംബന്ധിച്ച് മൾട്ടി ടാസ്ക് ചെയ്യാൻ നമ്മളെ സ്ത്രീകൾക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു എനർജി തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പണി ചെയ്യുന്നതിൻ്റെ അടുക്ക് വേറെ സൈഡായിട്ട് നമ്മൾ 10 പണി ചെയ്യും. സൈഡ് ഡിഷ് മാതിരിയാണ് അല്ലേ 10 പണി ചെയ്യും. പക്ഷേ അവർക്കതൊന്നും കഴിയില്ല. അവരിപ്പോൾ വീട്ടുപണി ചെയ്യാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിച്ചണിൽ എന്തെങ്കിലും ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ അത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ, അല്ലാതെ സൈഡായിട്ടൊന്നും ഒരു പണി ചെയ്യില്ല. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ടി വി കാണുമ്പോഴേക്കും ഒരു ഫോണൊക്കെ വരാമെന്നുണ്ടെങ്കിൽ നമ്മളെ മുന്നിൽ ടിവിയിലുള്ള ആ ഒരു സൗണ്ട് ഉണ്ടാവും. പിന്നെ മക്കളുണ്ടെങ്കിൽ മക്കളെ സംസാരങ്ങളുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു പിന്നെ എന്താ പറയുക നമ്മൾ ആ ഒരു ഫോൺ ആരാ വിളിക്കുന്നത് വെച്ചാൽ അത് നമ്മൾ എടുക്കുകയും ചെയ്യും, അതിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയും ചെയ്യും. പക്ഷേ നമ്മളെ ഹസ്ബൻഡൊക്കെ ഞാനൊക്കെ എപ്പോഴും കാണാറുണ്ട് കേട്ടോ. കാരണം ആരെങ്കിലും ഒരു ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ടിവിയിലെ മ്യൂട്ടാ മറത്തും. പിന്നെ മക്കളെ സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോയിട്ടാണ് സംസാരിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു മൾട്ടി ടാസ്കിങ്ങിൽ നമുക്ക് പഠിച്ചാൽ ഭയങ്കര ഒരു കഴിവാട്ടോ തന്നിട്ടുള്ളത്. അതിനെ നമ്മളെ വെല്ലാൻ ആരുമില്ല. പിന്നെ അപ്പോഴേക്കും നമ്മളെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ചട്നി ഇതാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതൊന്ന് വറവിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം ഏകദേശം രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടാളെ ലഞ്ച് ബോക്സിൽ ഈ ഒരു ഇഡലിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ അയില കറിയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ കുറച്ചൊരു ടയേർഡൊക്കെ ആയിട്ടാണ് വരുന്നത് എന്നുവെച്ചാലും ഒരു 10-15 മിനിറ്റ് ഒന്ന് കിടക്കും ചെയ്യാം. പിന്നെ നമുക്ക് കിച്ചണിലേക്ക് കയറിയാൽ മതിയല്ലോ. പിന്നെ രാവിലത്തെ ഈ ഒരു ദോശൻ്റെ ഞാൻ രാത്രിക്കത്തേക്കും കൂടി കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് പിന്നെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പണി കഴിഞ്ഞ് അപ്പോഴേക്ക് നമ്മൾ അയില ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അയിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മളെ ഉന്നക്കായി പൊരിക്കാനുള്ള ചീനച്ചട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് പൊരിക്കരുത്. കാരണം ഈ ഒരു പഴത്തിന് കോട്ടിംഗ് ആയിട്ട് വേറെ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ സമൂസയൊന്നും ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ, മൈദയും കാര്യങ്ങളൊന്നും ഇല്ല, പഴം മാത്രമേ ഉള്ളൂ. അപ്പോൾ പഴം പെട്ടെന്ന് അടി പിടിച്ച് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കുക, ഫുൾ ഫ്ലെയിമിലിടാതെ ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് വേണം, സിം ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ലോണം ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് ഫ്രൈ പാനിൽ പൊരിക്കുമ്പോഴേ ഇതൊരു എത്ര ഒരു പെർഫെക്റ്റായി കിട്ടാത്ത മാതിരി കേട്ടോ. ഇങ്ങനെ നമ്മൾ പഴംപൊരി ഉന്നക്കായി അങ്ങനത്തെ ഒക്കെ ഈ ഒരു മുങ്ങി പൊരിഞ്ഞാൽ തന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളെ സമൂസയൊക്കെ. പക്ഷേ കട്ട്ലറ്റ് നമുക്ക് ഫ്രൈ പാൻ ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ തന്നെ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. എന്നിട്ടിത് പൊരിച്ചതിന് ശേഷം ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് പൊയ്ക്കോളും. കാരണം അങ്ങനെ ഒരു എന്താ പറയുക
ഓവർ ഓയിലായിട്ട് ഇങ്ങനെ കിടക്കുകയില്ല. അപ്പോൾ ഇത് നമ്മൾ ഓയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അതെനിക്ക് പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ആ ഒരു ഫ്രൈ പാനിൽ പിന്നെ എണ്ണയൊക്കെ പോയതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. കാരണം പിന്നെ നമ്മൾ വീണ്ടും പുതിയതിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു പുതിയതിന്ന് വന്ന എണ്ണ പിന്നെ രണ്ടാമത് ആ ഒരു പിന്നെ ആദ്യം എണ്ണ കുണങ്ങിപ്പോയതിലേക്ക് അങ്ങോട്ട് സ്പ്രെഡ് ആവുകയും ചെയ്യും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ കയ്യിൽ ബട്ടർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടാലും മതി കേട്ടോ. പക്ഷേ നമ്മൾ ന്യൂസ് പേപ്പറിടരുത്, കാരണം ആ ഒരു ന്യൂസ് പേപ്പറിലുള്ള അച്ചടി ഫുള്ളും ഈ ഒരു ഫുഡിലേക്കാണ് വരലുണ്ടാവൽ. അപ്പോൾ അതാ നല്ലൊരു പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്രയും കൂടി പൊരിച്ചെടുക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പം ആ ഒരു പൊരിക്കലും കഴിഞ്ഞ് ഞാൻ വെളിച്ചെണ്ണ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മെയിനായിട്ടുള്ള പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല വാട്ടിയെടുക്കലാണ് കേട്ടോ. ഇവിടെയാണ് ഞാൻ തോറ്റുപോയത്. കാരണം ഈ ഒരു ഇല വാട്ടിയിട്ട് എനിക്ക് എത്രയായിട്ട് ശരിയാവുന്നില്ല. കാരണം മുന്നേക്കായി ആയതുകൊണ്ട് അധികം നമുക്കങ്ങനെ പ്രസ് ചെയ്യാനും പറ്റില്ല, പൊട്ടിപ്പോവാനും ഒരു ചാൻസ് ഉണ്ട്. പിന്നെ കുറേ കളിച്ചതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ഡൈബറോട് പോയിട്ട് റാപ്പറൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അതൊക്കെ ഒട്ടിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ കൊണ്ടുപോയത്. അപ്പോൾ ഇതിൻ്റെ മേലെ തന്നെ എൻ്റെ ഒരു അരമണിക്കൂർ അങ്ങനെ പോയി കിട്ടി. അപ്പോൾ അതെ ഞാൻ മോനെ സ്കൂളിലും കൂടി പറഞ്ഞേക്കാണ് കേട്ടോ. മദ്രസയൊക്കെ വിട്ട് വന്നതിന് ശേഷം സ്കൂളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇനി ഇവനും കൂടി പോയിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോഴേക്കും എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയൻ്റെ വൈഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണ്. അപ്പം ഞങ്ങളിങ്ങനെ പിന്നെ 9-ാം മാസത്തിലൊക്കെ ഒന്ന് പോകുമല്ലോ, അങ്ങനെ പോകാനേ തീരുമാനിച്ചതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പോക്കിന് അത് മക്കളൊന്നും കൂട്ടിയിട്ടില്ല, പിന്നെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പിന്നെ ഞാനും സിസ്റ്ററും ഉമ്മയും പിന്നെ ഉമ്മൻ്റെ എന്താ പറയുക ആങ്ങളമാരെ വൈഫും കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടിയാണ് പോണത്. അപ്പോൾ അതപ്പം പാലേരിയിൽ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ ഞാനവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും ഇപ്പം 10 മണിയായിട്ടുണ്ട്. ഏകദേശം ഒരു 12:30-12:30 എത്താനായിട്ട്. പിന്നെ അവിടെ ലേശം എൻ്റെ അടുത്ത് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ നാത്തൂർ വീട്ടിലേക്ക് പോണത്. അങ്ങനെ ഞങ്ങൾ പോണവരൊക്കെ എല്ലാവരും ഓരോരോ പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരും പിന്നെ വെവ്വാറാണ് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അത് അവളെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മൾ അങ്ങനെ അത്ര വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. നമ്മളെന്തായാലും ഗസ്റ്റ് ആയിട്ട് പോകുന്നതല്ലേ. അപ്പോൾ നമ്മൾ കൊണ്ടുകൊടുത്ത സാധനങ്ങളാണ് ഇതൊക്കെ എല്ലാം പാക്ക് ചെയ്ത് കണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ തമാശക്ക് ഇങ്ങനെ കൊടുക്കുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ ഓരോരുത്തർ ഓരോ കമൻ്റ് അടിക്കുന്നതാണ് അങ്ങനെ. ഇതാ അപ്പോൾ മോളോടൊക്കെ ഒന്ന് ലേശം കിനാരൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നിട്ടുള്ളൂ കേട്ടോ. 1 മണിക്കൂറിൻ്റെ അടുത്ത് ഇരുന്നിട്ടുള്ളൂ. പിന്നെ എനിക്കും കൂടി തിരിച്ച് വരേണ്ടതുമാണല്ലോ. അപ്പം പിന്നെ അധികം നേരം നമ്മൾ സംസാരിച്ചിരുന്നിട്ടില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനിരുന്ന് പിന്നെ കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോരാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.